സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ദൈവജനം തങ്ങളുടെ ദൈവത്തോട് നിരന്തരം ചെയ്തു പോകുന്ന വിഘടനങ്ങളുടെ ഒരു കനത്ത രൂപകമാണ് പുറപ്പാട് വഴിയിൽ അവർ ബലിയർപ്പിച്ച് ആരാധിച്ച സ്വർണ കാളക്കുട്ടി ഇന്ന് പുറപ്പാട് മുപ്പത്തിരണ്ട് ഏഴ് മുതൽ പതിനാല് വരെ ഈ പശ്ചാത്തലം വിവരിക്കുന്നുണ്ട് ഏഷ്യാപ്രവാചകൻ ഈ രൂപകത്തെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടാണ് വിഗ്രഹാരാധനയുടെ അടിവേലികൾ തോണ്ടിയതും ഇന്ന് തന്റെ ജനത്തിന്റെ ഈ വക്രതയെ പ്രതി തീവ്രമായ നീരസവും വേദനയും കലിയും ദൈവം പ്രകടമാക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു താത ദുഃഖം പോലെ വേണം വായിച്ചെടുക്കാൻ കലഹിച്ചു വഴിമാറി നടക്കുന്ന മക്കളെ പ്രതി അപ്പനും അമ്മയും നേരിടുന്ന നെഞ്ചുരുക്കമായിട്ട് തന്റെ ജനം എന്ന് വിളിച്ച് അഭിമാനിച്ചിരുന്ന ഇതേ ജനത്തെ മോശയുടെ കൈയിലേക്ക് തള്ളിക്കൊണ്ട് തള്ളിക്കൊണ്ടുനാഥൻ പറയുകയാണ് ഇതാ നിന്റെ ജനമെന്ന് മോശയ്ക്കാകട്ടെ ഒരു ഉത്തരവും പറയാൻ കഴിയുന്നില്ല അബ്രഹാത്തിനോടും മക്കളോടും ദൈവം ചെയ്ത വാഗ്ദാനം പോലും റദ്ദാക്കിക്കൊണ്ട് ഈ ജനത്തെ തൂത്തുവാരി കളഞ്ഞ് കളം വെടിപ്പാക്കിക്കൊണ്ട് ഇനി മോശയിലൂടെ ഒരു പുതിയ ജനതയെ ഉരുവം ചെയ്യിക്കാമെന്ന് പോലും ദൈവം കരുതുകയാണ് മോശ ഇതിന് തടസ്സം പിടിക്കുന്നു ദൈവത്തിൻ്റെ അലംഘനീയമായ ഉടമ്പടി സ്മരണകൾ ഉണർത്തിക്കൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം നൂറ്റിയാറ് പറയുന്നത് പോലെ മോശ ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ആവിടവിൽ കയറി നിൽക്കുകയായിരുന്നു അല്ലായിരുന്നെങ്കിൽ മോസസ് ചുഡ് ഇൻ ദ ബ്രീച്ച് പക്ഷേ മോശയേക്കാൾ വലിയവനാണ് ക്രിസ്തു എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ക്രിസ്തുവിന്റെ മാധ്യസ്ഥ്യവും കുരിശുമരണത്തിലൂടെ അവിടുന്ന് സാധ്യമാക്കുന്ന രഞ്ജനവും എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ കൂടി ഈ പാഠഭാഗം നമ്മെ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് ഹെബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ മോശയും ക്രിസ്തുവും തമ്മിലുള്ള താരതമ്യം വിശദമാക്കുമ്പോഴും നാം അതുതന്നെയാണ് മനസ്സിലാക്കേണ്ടത് മോശ കാര്യസ്ഥനായിരുന്നു ക്രിസ്തുവാകട്ടെ പുത്രൻ കാര്യസ്ഥൻ എത്രയൊക്കെ ചെയ്യാമെങ്കിൽ പുത്രന് എത്രയധികമായി ചെയ്യാനാകും ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ഇഴപിരിയാത്ത ബന്ധമാണ് മോശ ഇവിടെ ഉണർത്തിയത് ദൈവമക്കളാണ് ദൈവത്തിന്റെ ജനം ആ താത ദുഃഖത്തിൻ്റെ തീവ്രതയിലൂടെ ദൈവം ഈ സത്യം തന്നെയാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവം തന്റെ മഹത്വം അണിയിച്ചവരാണ് തന്റെ ജനം ദൈവമാകട്ടെ അവരുടെ മഹത്വവുമാണ് എന്ന് സങ്കീർത്തനം അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നിട്ടും അവർ ഈ ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമനാക്കിയെന്ന് എന്നെല്ലാം നാം ശ്രദ്ധിക്കുകയായിരുന്നു ഏഷ്യയുടെ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു കാളക്കൂട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കാള തൻ്റെ ഉടയവനെയും തൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നെങ്കിലും തൻ്റെ ജനം തന്നെ അറിയുന്നില്ല എന്ന് ഇസ്രായേലിൻ്റെ നാഥൻ മനുഷ്യാവതാരം ചെയ്തവൻ ക്രിസ്തു അവനെക്കുറിച്ച് പറയപ്പെട്ടതും ഇത് തന്നെയായിരുന്നല്ലോ ഇസ്രായേലിൻ്റെ മഹത്വമെന്ന് ലൂക്ക രണ്ട് മുപ്പത്തിരണ്ട് അവൻ വന്നു പിറന്നതാകട്ടെ പുല്ല് തിന്നുന്ന കാളകളുടെ പുൽത്തൊട്ടിയിലും എന്തെല്ലാം ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം കൂടി യോഹനാൻ പതിനേഴാവുന്നതിൽ പറയുന്നത് പോലെ പിതാവ് തന്നെയും താൻ പിതാവിനെയും മഹത്വപ്പെടുത്തുകയാണ് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്താത്തപ്പോൾ പോലും പിതാവും താനും തമ്മിലുള്ള ഈ ബന്ധത്തിൽ അതിൽ നമ്മളെയും കൂടി ചേർത്ത് വായിക്കുന്ന ഈ ത്രികോണമിതിയിൽ ഇന്ന് നാഥൻ സംസാരിക്കുകയാണ് തനിക്ക് സാക്ഷ്യം നൽകുന്നത് താനല്ല പിതാവാണ് പ്രവാചകരിലൂടെയും തിരുവചനത്തിലൂടെയും താൻ ചെയ്യുന്ന പിതാവിൻ്റെ പ്രവൃത്തികളിലൂടെയെല്ലാം ഈ സാക്ഷ്യം വെളിവാകുകയാണ് അല്ലാതെ ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ക്രിസ്തുവിനോട് ചേർത്ത് വായിക്കാത്ത അന്വേഷിക്കാത്ത നമ്മുടെ ദൈവവിചാരങ്ങളെല്ലാം വെറും ഒപ്പീനിയൻസ് അഭിപ്രായങ്ങൾ ദോക്സ മാത്രമായിരിക്കുമെന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് മഹത്വം എന്നൊരു അർത്ഥം കൂടി ദോക്സ എന്നൊരു വാക്കിനുണ്ട് എന്ന് നമുക്ക് ഇതിനകം പരിചയമുള്ള കാര്യമാണ് എന്ന് നാഥൻ പറയുന്നുമുണ്ട് ആ അർത്ഥത്തിൽ മനുഷ്യൻ കൽപ്പിച്ചു തരുന്ന മഹത്വം ദോക്സ അല്ല തനിക്കുള്ളതേ എന്ന് യോഹന്നാൻ അഞ്ച് മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെ കാരണം ദൈവത്തെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല ദൈവിക സത്യങ്ങളെ ജീവിതത്തിൽ അണിയുന്നുമില്ല പകരം അവർ സ്വന്തം അഭിപ്രായങ്ങൾ കൊണ്ട് ഒരു കോട്ട പണിയാൻ ശ്രമിക്കുകയാണ് തങ്ങൾക്ക് ചുറ്റും കല്ലിനു മേൽ കല്ല് ശേഷിക്കാതെ വീഴുമെന്ന് നല്ല ഉറപ്പുള്ളൊരു കോട്ട